السلام عليكم ورحمه الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم وما يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇസ്ലാമിക വിഷയങ്ങളിൽ മർമ്മ പ്രധാനമായതും ഇസ്ലാമിൻ്റെ കേന്ദ്ര ബിന്ദുവുമായിട്ടുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മനുഷ്യരായ നാം ഇസ്ലാം പഠിപ്പിച്ച പ്രകാരമുള്ള വിശ്വാസികളായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന നാം പ്രാവർത്തികമാക്കുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ എന്ന ബോധം ഓരോരുത്തരിലും ഉറപ്പായും ഉണ്ടാകണം വിശ്വാസം എന്നത് സത്യസന്ധതയും അർത്ഥപൂർണവുമായ അതിമഹത്തായ സന്ദേശമാണ് എന്ന കാര്യത്തിൽ അല്പം പോലും സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല വിശ്വാസമെന്ന മഹത്തായ സന്ദേശത്തെ ജ്വലിക്കുന്ന പ്രകാശത്തെ അവഗണിച്ച് കപടതയുടെ വഴിയെ സ്വീകരിക്കുന്നവർ സമൂഹത്തിലുണ്ട് അവിശ്വാസത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഇഷ്ടപ്പെടുന്നവർ സമൂഹത്തിലേറെയുണ്ട് അതുകൊണ്ട് തന്നെ കപടതയും അവിശ്വാസവും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളല്ല എന്ന തിരിച്ചറിവ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കോരോരുത്തർക്കും നേടാൻ കഴിയണം ആ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാനും ശ്രമിക്കണം വിശ്വാസം എന്നത് ഏറെ മൂല്യമുള്ള സന്ദേശമായി മാറാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ലളിതമായി ഖുർആൻ നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട് നാൽപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ഹെജറാത്തിലെ ഏഴാമത്തെ ആയത്ത് വിശ്വാസമെന്ന ഇസ്ലാമിൻ്റെ മർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്ന ആയത്താണ് ഹബ്ബബ ഈമാൻ അള്ളാഹു നിങ്ങൾക്ക് വിശ്വാസത്തെ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു വസയ്യ നഹൂഫി കുലൂബിക്കും നിങ്ങളുടെ മനസ്സുകളിൽ അതിനെ അലങ്കാരമുള്ളതാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു വിശ്വാസം എന്നത് കേവല അക്ഷരങ്ങൾ കൂടിച്ചേരുന്ന ഒരു പദം മാത്രമല്ല അലങ്കാരമുള്ള ഭംഗിയുള്ള ഒരു വസ്തു കൂടിയാണ് ആ ഭംഗിയും അലങ്കാരവും വിശ്വാസത്തിന് കണക്കാക്കിയത് ലോകത്തിൻ്റെ റബ്ബാണ് നമ്മുടെ സൃഷ്ടാവാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടവും തൃപ്തിയും ഉൾപ്പെടുത്തി ചേർത്ത് വെച്ച് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശമാണ് മൂന്ന് കാര്യങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു കറഹ എന്നാണ് പ്രയോഗിച്ചത് കറഹ എന്ന് പറഞ്ഞാൽ വെറും ഒരു വെറുപ്പല്ല ഹറാമാക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് ഒന്നാമത്തേത് കുഫറാണ് സത്യനിഷേധമാണ് രണ്ടാമത്തേത് ഫുസൂഖ് തമ്മാടിത്തരമാണ് മൂന്നാമത്തേത് ഐഷിയാൻ ധിക്കാരമാണ് ഈ മൂന്നിൽ പെടാത്ത ഒരു തിന്മ ലോകത്തില്ല ഇത് മൂന്നിനെയും അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു ശേഷം അല്ലാഹു പഠിപ്പിക്കുന്നു ഉലാഹിക ഊമർ റാഷിദൂൻ അള്ളാഹു നമുക്ക് ഇഷ്ടമാക്കി തന്ന വിശ്വാസത്തെ അതിൻ്റെ അലങ്കാരവും ഭംഗിയും നഷ്ടപ്പെടാതെ കർമ്മങ്ങൾ കൊണ്ട് സൂക്ഷിക്കുന്നവർ സംരക്ഷിക്കുന്നവർ ആരാണോ അവർ നേർമാർഗം പ്രാപിച്ചവരാണ് റാഷിദൂൻ വിവേകമുള്ളവരാണ് എന്ന് കുർആാൻ പഠിപ്പിക്കുന്നു നാം ഇഷ്ടപ്പെടേണ്ടത് വിശ്വാസമെന്ന മഹത്തായ ആദർശത്തെയാണ് സത്യനിഷേധത്തെയും തമ്മാടിത്തരത്തെയും ധിക്കാരങ്ങളെയും സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന ആ കാര്യങ്ങളെ വലിയ ആദരവോടുകൂടി സ്വീകരിക്കുന്ന സ്വഭാവമല്ല പ്രായപൂർത്തിയായതു മുതൽ അല്ല കണക്കാക്കിയതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ചെറുപ്പത്തിൽ പലതും സംഭവിക്കാം സ്വാഭാവികം പക്ഷേ വിവേകമെത്തിയ കാലം മുതൽ വിശ്വാസത്തിലൂന്നിയ പ്രവർത്തനങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കേണ്ടത് ഇതുകൊണ്ടാണ് വിശ്വാസം മഹത്തായ സന്ദേശമായി മാറിയത് രണ്ടാമത്തെ ഉത്തരം സൂറത്ത് ഉണ്ട് അതിലെ പതിനഞ്ചാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ സത്യസന്ധരായ ആളുകൾ ആരാണ് എന്ന് അള്ളാഹു ഒരായത്തിലൂടെ പഠിപ്പിക്കുകയാണ് ആയത്തിൻ്റെ തുടക്കം ഇന്നമൽമുക് നിശ്ചയം വിശ്വാസികൾ കേവല വിശ്വാസികളല്ല തൽക്കാലം ചില കാര്യങ്ങൾ തട്ടിക്കൂട്ടി ഒപ്പിച്ചു പോകുന്ന വിശ്വാസികളല്ല ഇസ്ലാം പറഞ്ഞ ഇസ്ലാമിക വൃത്തത്തിലുള്ള കാര്യങ്ങൾ ഒന്നു മുതൽ അവസാനം വരെ അടിയുറച്ച് വിശ്വസിക്കുന്നവർ അതാണ് ഇന്നമൽമുക് എന്താണ് അവരുടെ പ്രത്യേകത അവർക്കെന്തില്ല വിശ്വസിച്ച കാര്യങ്ങളിൽ ലവലേശം സംശയമില്ല എന്തിനാണ് റബ്ബിലുള്ള വിശ്വാസം എന്തിനാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്തിനാണ് യോമുൽ ആഹിറ പരലോക വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചത് സംശയമില്ല അല്ല പറഞ്ഞു കേട്ടു അനുസരിച്ചു വിശ്വസിച്ചു ചോദ്യമല്ല അല്ലാഹുവിൻ്റെ വിഷയത്തിൽ അമിതമായ ചോദ്യങ്ങൾ കൂടിയുള്ള ചോദ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല സുമ്മലം എർത്താബൂ സംശയത്തിന് ഇടം വരാത്ത രൂപത്തിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് വിശ്വാസം എന്നത് അടിയുറക്കേണ്ടതാണ് സംശയം കൊണ്ട് തകർന്ന് വീഴേണ്ടതോ അതുപോലെ തന്നെ വസ്വാസുകൾ കൊണ്ട് ോ ആയ ഒന്നല്ല അടിയുറച്ചു നിൽക്കണം റസൂലു മനുഷ്യരുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ജനങ്ങളെന്താണ് അവരങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കും പല കാര്യങ്ങളും സംശയത്തോടെ ചോദിക്കും ചോദിക്കുന്ന കൂട്ടത്തിൽ അവർ പറയും ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് ഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് സകല സിട്ടിജാലങ്ങളെയും സിട്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് അവസാനം ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുന്നു ആരാണ് റബ്ബിനെ സിട്ടിച്ചത് റബ്ബിന്റെ സിട്ടാവ് റബ്ബുൽ ആലമീൻ അള്ളാഹു അല്ലാത്ത എല്ലാം ആലമാണ് ലോകമാണ് അല്ല മാത്രമാണ് സിട്ടാവും സംരക്ഷകനും അന്നം നൽകുന്നവനും എല്ലാം റബ്ബ് മാത്രമാണ് അല്ലാത്തതെല്ലാം ആലമാണ് ഈ കാണുന്ന ലോകമാണ് ഷെയ്ത്വാൻ ചോദി ചോദിപ്പിക്കുന്നു ആരാ റബ്ബിനെ ഉണ്ടാക്കിയത് ഇസ്ലാം അതിന് കൊടുത്ത മറുപടികൾ ഏറെയുണ്ട് അല്ലയാണ് ആദിയിലുള്ളവൻ അല്ലാക്ക് അപ്പുറം ഒന്നില്ല അല്ലയാണ് അവസാനം വരെ ഉള്ളവൻ അല്ലാക്ക് ശേഷം ഒന്നില്ല അൽവൽ ആദിയും അന്ത്യവും അല്ലാഹു തന്നെയാണ് അതിനപ്പുറവും ശേഷവും ചോദ്യങ്ങളില്ല മഹാനായ മഹാനിൻ മസൂദ് കാര്യം നോക്കൂ നിങ്ങൾ പറഞ്ഞാൽ അത് എല്ലാ മേഖലകളിലും ഉറച്ചു നിൽക്കേണ്ട അതുപോലെ തന്നെ സ്ഥിരപ്പെട്ടു നിൽക്കേണ്ട കാര്യമാണ് സംശയത്തോടെ നോക്കിക്കാണേണ്ട വിഷയമല്ല അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മെ തകർക്കുന്ന പരാജയപ്പെടുത്തുന്ന ഒരു സംശയം പാടില്ല റസൂർഹു അലി വസ്ല്ല സംശയമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സംശയത്തിൽ അകപ്പെട്ട് ഞാൻ എന്തായി തീരുമെന്ന് പേടിക്കുന്ന സന്ദർഭങ്ങളിൽ നാം ചെയ്യേണ്ട അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു പല രൂപത്തിലുള്ള സ്വഭാവക്കാർ അതുപോലെ തന്നെ ആശയക്കാർ ആദർശക്കാർ നാം ജീവിക്കുന്ന ലോകത്തുണ്ടാകും നമ്മൾ മാത്രമല്ല അവരുടെയെല്ലാം വേഷങ്ങൾ ആദർശങ്ങൾ ആശയങ്ങൾ കാണുമ്പോൾ പരിശുദ്ധമായ സന്ദേശത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല റസൂലി സ്വലം പറഞ്ഞു ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു റബ്ബാണ് രക്ഷിതാവാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം പറയാൻ പറ്റാത്ത ഒരു സംശയം അവിടെ നാം ഉറച്ച് വിശ്വസിക്കണം എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ എൻ്റെ ആരാധ്യ കാര്യത്തിൽ എനിക്കൊരു സംശയം തന്നെയില്ല അതാണ് വിശ്വാസത്തിന്റെ ശരി എന്ന് അതാണ് വിശ്വാസത്തിന്റെ ശുദ്ധി എന്ന് റസൂലു സംശയം പറയാൻ പറയാൻ പറ്റാത്ത അറപ്പുള്ള ഒരു സംശയം മനസ്സിൽ വരുമ്പോൾ ആമൻ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് അടിയുറച്ച മനസ്സോടെ പറയാൻ സാധിക്കണം ഉടനെ നമ്മൾ ചെയ്യേണ്ട പണി ഫല്യ ിൽ നിന്ന് കാവൽ തേടുക വയന്ത അത്തരം സംശയങ്ങൾ ഒഴിവാക്കുക പിശാചിന്റെ വലയിൽപ്പെട്ട് പിശാചിന്റെ കൂട്ടാളിയായി അപകടത്തിൽ വീഴുന്ന ഒരു ദുർഗതി ഒരു ദുരന്തം നമുക്ക് വരാൻ പാടില്ല സംശയമില്ലാത്ത വിശ്വാസമായിരിക്കണം ഇനി നോക്കൂ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച മറ്റൊരു ഉത്തരമുണ്ട് നാളെ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ ലോകം ശാശ്വത ലോകമായി നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിലൂന്നിയ കർമ്മങ്ങൾ വേണം തോന്നിയത് ചെയ്താൽ പോരാ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ സംശയമില്ല പക്ഷേ മതത്തിൻ്റെ ചട്ടക്കൂടിൽ മതവൃത്തത്തിൽ ഒതുങ്ങി ജീവിക്കുമ്പോൾ മതം പഠിപ്പിച്ച മതം നിർദ്ദേശിച്ച പടച്ചിറപ്പിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായും ജീവിതത്തിൽ വരേണ്ടത് അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത് കുറു ആ പഠിപ്പിച്ചത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ റബ്ബിലേക്ക് താഴ്മയോടെ മടങ്ങുകയും ചെയ്തവർ അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് അവർ അതിൽ നിത്യവാസികളാണ് ശാശ്വതരാണ് എന്ന് കുറ നമ്മളെ പഠിപ്പിക്കുന്നു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുന്യാവിൻ്റെ സുഖങ്ങളിൽ ആർത്തി പിടിച്ച് ദുന്യാവിൻ്റെ സൗകര് സൗകര്യങ്ങളിൽ മനസ്സിനെ കെട്ടിയിട്ട് നല്ല കർമ്മങ്ങളെ അവഗണിച്ച് വിശ്വാസമാകുന്ന പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസും നമ്മുടെ സംസാരവും നമ്മുടെ പ്രയത്നങ്ങളും പാഴായി പാഴായിപ്പോകുമെന്നല്ലാതെ പടച്ചറപ്പിന് നഷ്ടം വരാനില്ല നഷ്ടവും സങ്കടവും ഖേദവും നമുക്ക് തന്നെയാണ് ഉണ്ടാവുക വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് ആ മേഖല നന്നാക്കിയില്ലെങ്കിൽ ആ മേഖലയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ട് എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ പോലും ആത്മാർത്ഥമായി പ്രമാണബദ്ധമായി മറുപടി കൊടുക്കാൻ കഴിയാത്ത ഒരു ദുരന്തം മുസ്ലിം സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കണം എന്താണ് തോഹീത് ആധുനികരായ പണ്ഡിതന്മാർ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രകാരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ച ലഘുവായ ചെറിയ രൂപത്തിലുള്ള നിർവചനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അടിമ ഉറച്ച് വിശ്വസിക്കലാണ് എന്ത് വിശ്വസിക്കണം എന്റെ റബ്ബ് ഏകനാണ് പങ്കാളിയില്ല അവൻ റബ്ബാണ് രക്ഷിതാവാണ് എന്ന കാര്യത്തിൽ അവൻ ആരാധ്യനാണ് എന്ന വിഷയത്തിൽ അവന്റെ ഉത്തമമായ നാമങ്ങൾ ഉത്കൃഷ്ടമായ വിശേഷണങ്ങൾ ഇതിൽ എന്റെ റബ്ബ് ഏകനാണ് എന്റെ റബ്ബിൻ എന്തില്ല പങ്കാളിയില്ല എന്റെ റബ്ബിന്റെ നാമങ്ങളോളം തുല്യമായ നാമങ്ങളുള്ളവർ എൻ്റെ റബ്ബിൻ്റെ വിശേഷണങ്ങളോളം വിശേഷനങ്ങൾ ഉള്ളവൾ എൻ്റെ റബ്ബിൻ മാത്രമുള്ള കഴിവ് എൻ്റെ റബ്ബിന് മാത്രമുള്ള അവകാശം അവകാശപ്പെടാനും വാദിക്കാനും ലോകത്തൊരു സൃഷ്ടിയും ഇല്ല ആരും ഇല്ല അബുദൂ അടിമ ഉറച്ചു വിശ്വസിക്കണം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് തൗഹീദിൻ്റെ മർമ്മമായി പ്രധാന ഘടകങ്ങളായി വരുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് റുബൂബിയത്താൻ

അലഹമുല്ലാഹി റബുൽ രക്ഷിതാവായ എൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും ആ റബ്ബ് എന്നതാണ് റുബൂബിയത്ത് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പദം എന്നല്ല ചില ആളുകൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ റുബൂബിയത്ത് ഉലൂഹിയത്ത് ഒന്നും ഇസ്ലാമിലില്ല റബ്ബ് എന്ന വാക്കിൻ്റെ നാമരൂപ റുബൂബിയത്ത് രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വം ഒരുപാട് ആയത്തുകൾ വേറെയുണ്ട് നാമരൂപം ആരാധനയിലുള്ള ഏകത്വം അള്ളാഹുവിന്റെ ആരാധന എന്ന അവകാശത്തിലുള്ള ഏകത്വം പിന്നെയോ അള്ളാഹുവിന് നല്ല നാമവിശേഷണങ്ങളുണ്ട് നാമങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തു വരുന്ന ഒരായത്താണ് സൂറത്തും അറിയമിലെ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് റബ്ബു സമാവാത്തിവൽ അറൾ വമാനഹുമാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിൻ്റെ ഇടയിലുള്ള റബ്ബ് അതാണ് റുബൂബിയത്ത് പിന്നെയോ ഫുദുഹു അവനെ നിങ്ങൾ ആരാധിക്കണം അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം അതാണ് വല്ല നാമങ്ങളും ഉള്ളവരെ നിങ്ങൾ കറിയുമോ അതാണ് അള്ളാഹുവിന്റെ അസ്മാ ഇത് മൂന്നും ഒരായത്തിൽ ഈ നിലക്ക് തൗഹീദിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അത് ഉൾക്കൊള്ളാതെ അതിന് ചില പ്രത്യേക രൂപത്തിലുള്ള നിർവചനങ്ങൾ കൊടുത്ത് ലായി അള്ളാഹുവിൻ്റെ അവകാശത്തെ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നവർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ പടാ പാടുപെടുന്നവർ സമൂഹത്തിലുണ്ട് ആ അപകടത്തെ നാം തിരിച്ചറിയണം ഇബാദത്തിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ ഇസ്ലാം അടിസ്ഥാനപരമായി ലോകത്തെ ആദ്യം അറിയിച്ച സന്ദേശമാണ് ഇബാദത്ത് ഖുർആാനിലെ ഒന്നാമത്തെ കൽപ്പന പടച്ചറബിൽ നിന്ന് അടിമകളിലേക്ക് വന്ന ഒന്നാമത്തെ കൽപ്പന സൂറത്തു ഒന്നാമത്തെ കൽപ്പന ഏത് കാര്യത്തിലാ കൽപ്പന എന്നെ നിങ്ങൾ ആരാധിക്കണം എനിക്ക് നിങ്ങൾ ഇബാലത്തെടുക്കണം അതാണ് ഈമാനിന്റെ കാതൽ അതാണ് വിശ്വാസ കാര്യങ്ങളിൽ ആദ്യത്തേത് പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് ഇനിയോ നിത്യജീവിതത്തിലെ പ്രതിജ്ഞയായി ഖുർആൻ പഠിപ്പിച്ചു ആരാധനയെ നാം റബ്ബിന്റെ മുമ്പിൽ ദിനേന നിർബന്ധമായും പതിനേഴ് തവണ പ്രഖ്യാപിക്കുന്നു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അറബി ഭാഷ പ്രകാരം എന്നത് ഇവിടെ മുന്തിക്കപ്പെട്ടു എന്തേ കാരണം നിന്നെ മാത്രം എന്ന അർത്ഥം കിട്ടാനാണ് ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ തന്നെ എന്നായാൽ ആരാധന മറ്റു പലരിലേക്കും നീണ്ടുപോകും മാറിപ്പോകും അത് വരാതിരിക്കാൻ സൂക്ഷ്മമായ ഒരു പ്രയോഗം പടച്ചറബ് തന്നെ നിർവഹിച്ചു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു

പടച്ചറപ്പിന്റെ തൃപ്തിയും ഇഷ്ടവുമുള്ള പ്രവർത്തികൾ വാക്കുകൾ ഇതിനെല്ലാം മൊത്തത്തിൽ പറയുന്ന പേരാണ് ആരാധന ഈ ഇരുത്തം ആരാധനയാണ് ഈ സംസാരം ആരാധനയാണ് ഇങ്ങോട്ടുള്ള വരവ് ആരാധനയാണ് നിസ്കാരം ആരാധനയാണ് സ്വതക്ക ആരാധനയാണ് നോമ്പ് ആരാധനയാണ് പുഞ്ചിരിക്കൽ ആരാധനയാണ് എല്ലാം നെയ്യത്ത് ശരിയാണെങ്കിൽ ആരാധനയാണ് ചെറുതും വലുതുമായ സകല കാര്യങ്ങളും ആരാധനയാണ് അത് റബ്ബിൻ്റെ മുമ്പിൽ നാം പ്രഖ്യാപിക്കുന്നതാണ് ഇനിയോ ആരാധനയുടെ പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യം കൂടി നോക്കൂ നിങ്ങൾ നിർഭയത്വവും സമാധാനവും നൽകുന്ന ഏക സന്ദേശം ഇസ്ലാമിൻ്റെ ആരാധന മാത്രമാണ് അല്ലാതെ ആളുകൾക്ക് എവിടെ നിർഭയത്വം കിട്ടുന്നത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ ദൈവങ്ങൾ പൂജാരികൾ മക്കബറകൾ ജാറങ്ങൾ എടുപ്പുണ്ടാക്കപ്പെട്ട സ്ഥലങ്ങൾ കല്ലുകൾ വല വളകൾ നൂലുകൾ ചരടുകൾ ഇതൊക്കെ മനുഷ്യന് ആശ്വാസം കൊടുക്കുവോ ഇല്ല പത്ത് ഒരു വള വാങ്ങിയാൽ നൂറ് രൂപക്ക് വേറെ വള വാങ്ങേണ്ട അവസ്ഥയാണ് ആയിരം കൊടുത്തൊരു ജാറത്തിൽ പോയാൽ അയ്യായിരം കൊടുത്ത് മറ്റൊരു ജാറത്തിലേക്ക് ഓടേണ്ട അവസ്ഥയാണ് നിർഭയത്വമില്ല സമാധാനമില്ല പടച്ചറപ്പിന്റെ മുമ്പിൽ ഇരു കൈകളും ഉയർത്തി മനമുരുകി കാര്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു സുബാനു നിർഭയത്വം കൊടുക്കും അല്ലദീന ആമനു തങ്ങളുടെ വിശ്വാസത്തിൽ മഹാപാതകത്തെ കലർത്തിയിട്ടില്ല അവർക്ക് നിർഭയത് ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഏത് വേണം ആലോചിക്കേണ്ടവർ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടവർ നമ്മളാണ് പടച്ചറബിന് ഒരു നഷ്ടവും വരാനില്ല ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർ മുഴുവനും പടച്ചറബിനെ വിട്ട് മനുഷ്യ ദൈവങ്ങളിലേക്ക് ആൾ ദൈവങ്ങളിലേക്ക് മാറിപ്പോയാലും പടച്ചിറബിൻ്റെ അധികാരത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല ലോകത്തുള്ള എല്ലാവരും നന്നായാലും അധികാരത്തിൽ ഒന്നും കൂടാനില്ല കൂടാനില്ലാത്ത ഒരു നഷ്ടവും വരല്ല എല്ലാ പരാജയവും നമുക്ക് തന്നെയാണ് അതുകൊണ്ട് നിർഭയത്വം നൽകുന്ന ഈ മാർഗത്തെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ മുറുകെ പിടിക്കാൻ നെഞ്ചോട് ചേർക്കാൻ സാധിക്കണം ആരാധന എന്നതൊരു പ്രതീക്ഷയാണ് വല്ലാത്ത പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത് റബ്ബായി ഞാൻ മതിയാകുന്നില്ലേ അല്ലാണ്ട് ചോദ്യമാണ് റബ്ബായിട്ട് ഞാൻ പോരെ ശ്വസിക്കാനും കുടിക്കാനും പിടിക്കാനും നടക്കാനും ഇരിക്കാനും കിടക്കാനും എന്നുവേണ്ട സകല കാര്യങ്ങൾക്കും കഴിവ് നൽകിയ എല്ലാം സംവിധാനിച്ച ഏറ്റവും നല്ല രൂപത്തിൽ നമ്മെ വളർത്തിയെടുത്ത നമ്മുടെ റബ്ബിനെ നമ്മുടെ ഇലാഹിനെ നമ്മുടെ സട്ടാവിനെ നമുക്കന്നം നൽകുന്നവനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ലെങ്കിൽ എന്തൊരു പ്രതീക്ഷയാണ് എന്തൊരു സമാധാനമാണ് റസൂറു സല്ലിസ്ലമയോട് പണച്ചറബല്ലാത്തവരെ പറ്റി പലതും പറഞ്ഞ് താങ്കൾ പേടിപ്പിക്കുന്നവരുണ്ടാകും പണിക്കർ കണക്ക് നോട്ടക്കാർ മന്ത്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് നിന്നെ പേടിപ്പിക്കുന്നവർ ലോകത്തുണ്ടാകും ആരെയെങ്കിലും പടച്ചറബ് പിഴവിലേക്ക് വിട്ടാൽ ഫമാലഹൂമിൻ അവന് വഴി കാണിച്ചു കൊടുക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല അതാ തൗഹീദന വിട്ടുള്ള പ്രശ്നം ഈമാൻ അവഗണിച്ച പ്രശ്നം ഇത് റബ്ബിന്റെ പ്രഖ്യാപനമാണ് പ്രവാചകരെ പറയുക റബ്ബ് ഏകനാണ് അല്ലാഹു ആരെയും സന്താനങ്ങളില്ല ആരുടെയും സന്തതിയായി പിറന്നിട്ടുമില്ലാക്ക് തുല്യരായി ഒരാളുമില്ല ഒരാളുമില്ല എന്തിനാ ഖുർആൻ ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇതിനെതിരായി വാദിക്കുന്ന ചില ആളുകൾ ലോകത്ത് വരും എന്നതുകൊണ്ട് തന്നെയാണ് അതല്ലാക്ക് അറിയാലോ അല്ലാക്ക് ഇന്ന് നോക്കൂ നിങ്ങൾ ഏതെല്ലാം രൂപങ്ങൾ സമൂഹത്തിലുണ്ട് അഷ്ലരിയാക്കളുടെ ആശയം തലക്ക് പിടിച്ച് ജീവിക്കുന്നവർ സമൂഹത്തിലുണ്ട് എന്താ അഷ്വരിയാക്കളുടെ ആശയം ഒരാള് സൃഷ്ടാവല്ല അന്നം നൽകുന്നവനല്ല സ്വയം കഴിവുള്ളവനല്ല എന്ന വിചാരത്തോടുകൂടി അയാളോട് പ്രാർത്ഥിച്ചാൽ അയാളോട് സഹായം തേടിയാൽ അത് ഷിർക്കാവുകയില്ല എന്ന വാദമാണ് ലോകത്ത് അഷരിയാക്കൾ കൊണ്ട് നടക്കുന്ന വാദം ആ വാദം ഏറ്റുപിടിച്ച് തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം മുതൽ ഇന്ന് വരെയും പ്രവർത്തിക്കുന്നവർ ഷിർക്കിന്റെ ഭണ്ഡാരം പേര് നടക്കുന്നവർ ലോകത്തുണ്ട് വെറും ഷിർക്ക് മാത്രം മാത്രം അഷ് ആശയം തലക്ക് പിടിച്ചവർ ഞാനത് കൂടുതലൂടെ വിശദീകരിക്കുന്നില്ല അവർക്ക് വേണ്ടത് ലായിലാഹ ഇല്ലെന്നയല്ല അവർക്ക് വേണ്ടത് വരുമാനം കിട്ടുന്ന ജാറങ്ങളും മക്ബറകളും മാത്രമാണ് ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ അതിനുവേണ്ടി സുലഭമായി അവർ തുറന്നുവിടുന്നു അഷ് അരി ആശയമാണ് അതാണ് നമ്മുടെ ചോദ്യത്തിന് അവരെ ഉത്തര അങ്ങനെ അല്ലെങ്കിൽ ഹിതായത്ത് കിട്ടാൻ വേണ്ടി അള്ളാനോട് ചോദിക്കുന്ന പോലെ ആരോടെങ്കിലും ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ പറയും സിട്ടാവും അന്നം നൽകുന്നവനും സംരക്ഷകനും ഒന്നുമല്ല എന്ന കൂടി തേടിയാൽ അത് ശിർക്കല്ല ഇതാരാശയ അഷ് ആശയം അതാണ് സമൂഹത്തിൽ പിന്നെ വേറെ ചില ആളുകളുണ്ട് അവരെങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ ദൈവനിഷേധികളല്ല പരോക്ഷത്തിൽ ശ്വാസവും ഇല്ല അവർക്ക് പല പേരുകളാണ് മതനിർമ്മതവാദികൾ എന്ന ഒരു പേര് അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് അങ്ങനെയാണ് വെറുതെയെ ചിന്തിക്കുന്നവർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ വെറുതെയെ ചിന്തിക്കുന്നവർ യാതൊരു ലക്ഷ്യവുമില്ല അവർക്ക് വേണ്ടത് ആറ്റം തന്മാത്ര ന്യൂട്രോൺ അതുപോലെ തന്നെ പോട്രോൺ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ശാസ്ത്രീയമായ ചില പേരുകൾ മാത്രം അതിൽ പിന്നെ കുടുങ്ങിയിട്ട് അവസാനം എവിടെ എവിടെത്തിന്നറിയോ ലോകം തന്നെ അല്ലയാണ് ഞാനും അല്ലയാണ് അപ്പൊ എവിടേക്കെത്തി അദ്വൈതവാദത്തിലേക്കെത്തി നിരീശ്വരവാദം മതനിർമ്മിതവാദം തുടങ്ങി അവസാനം അദ്വൈതവാദം എന്നിട്ടോ ദൈവവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു വേറെ ഒരു വിശ്വാസം ഈ കാലഘട്ടത്തിൽ യുവാക്കളെ വ്യാപകമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത് ശുദ്ധ കാഫിറുകളായി സത്യനിഷേധികളായി മരണത്തിന് കീഴടങ്ങി പരലോകത്തേക്ക് പ്രവേശിക്കേണ്ട ദുർഗതി അത്തരക്കാരെ ബാധിക്കുന്നു ഇവിടെ ഖുർആൻ ഒരു ചോദ്യമുണ്ട് വിശ്വാസം ദുർഗതിന് ശേഷം പറയുക പ്രവാചകരെയും അള്ളാഹുവിന്റെ ആയത്തുകളെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത് നിങ്ങളൊരു ഒഴിവ് കഴിവും പറയണ്ട വിശ്വാസം കിട്ടിയതിനു ശേഷം കാഫിറുകളായി മാറിയവരാണ് നിങ്ങൾ നന്നായി പേടിക്കണം ശാസ്ത്രീയമായി ദീനെ കൊണ്ടുപോകുക എന്നിട്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ നോക്കുക പക്ഷേ പടച്ചറബിൻ്റെ പ്രകാശം ആ ദീൻ അതിനെ ശ്രമിക്കും എത്ര അവന്റെ നൂറിനെ പൂർത്തിയാക്കും ആ ബോധമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഒരു ഫ്രീ തിങ്ക് വേണ്ട സ്വതന്ത്രമായ ചിന്ത വേണ്ട ഇസ്ലാം നമുക്കൊരു ഫ്രീഡം നൽകിയിട്ടുണ്ട് ആ ഫ്രീഡം മതവൃത്തത്തിൽ ഒതുങ്ങിയുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം ലിബറലിസം കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യം അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആരാധനാരംഗത്തും കർമ്മരംഗത്തും വിശ്വാസരംഗത്തും പ്രമാണങ്ങളെ സ്വീകരിക്കുന്നിടത്തും ഭൗതികതയെ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കാനുള്ള ലിബറലിസം എന്ന സ്വാതന്ത്ര്യത്തെ ഇസ്ലാം നൽകിയിട്ടില്ല മതവൃത്തത്തിൽ ഒതുങ്ങി കുടുംബരംഗവും വിശ്വാസരംഗവും കർമ്മരംഗവും എല്ലാ മേഖലകളും വൃത്തിയായി ശുദ്ധിയോടെ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് രണ്ടിനെയും വേർതിരിച്ചു മനസ്സിലാക്കണം ഇല്ലെങ്കിലോ നമ്മൾ പൈശാചിക വലകളിൽ അകപ്പെട്ടു പോകും പരലോകം നഷ്ടമാകും എവിടെയും അഭയം ലഭിക്കാത്ത നരകത്തിൻ്റെ ആ ജ്വാലയിൽ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ കിടന്ന് നമുക്ക് ഇഷ്ടമുള്ള റൂട്ടിലേക്ക് അല്ലാവു തിരിച്ചുവിടും വനുസലഹി ജന്നമ നരകത്തിലിട്ട് കരിച്ചു കളയും വസാത്തു മസീറ ആ നരകം എത്ര മോശമായ സങ്കേതമാണ് എന്ന് കുറു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടച്ചർബ് നൽകിയ ഹിതായത്തിനെ ഈ വെളിച്ചത്തെ ആര് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാലും ഇതിൻ്റെ പിന്നാലെ കൂടി പിറകോട്ട് വലിക്കാൻ ആര് പണിയെടുത്താലും നമുക്കവരെ നേരിടാനുള്ള ആയുധം അത് ഇസ്ലാം നൽകിയിട്ടുണ്ട് അത് പ്രാർത്ഥനയാണ് കർമ്മനിഷ്ഠയാണ് ഈ ബോധം നമുക്ക് വേണം പ്രാർത്ഥിക്കുക റബ്ബിനോട് നമ്മൾ തേടുക അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് സൽകർമ്മനിഷ്ഠ ജീവിതത്തിൽ നിലനിർത്തുക ആ നിലക്ക് മരണം വരെ വിശ്വാസ കൈവിടാതെ വിശ്വാസം നമുക്ക് നൽകിയ ഈ പ്രകാശത്തെ അതിന് മങ്ങലേൽപ്പിക്കാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ പണിയെടുക്കുക പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലു അല മുദീൻ അജ്മീൻ വലഹമ്മലമീൻ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത